എന്തായാലും മാധ്യമങ്ങളെ കാണുന്നില്ല എന്ന് പറയുമ്പോഴും സലാം പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. കോവൂർ കുഞ്ഞുമായി നിഷേധിക്കുന്നു, തോമസ് കെ തോമസ് നിഷേധിക്കുന്നു, പക്ഷേ ആന്റണി രാജു ഈ സമയം വരെ തനിക്കെതിരെ അതീവ ഗുരുതരമായ ആക്ഷേപം ഉയർന്നിട്ടും ഈ 100 കോടിയുടെ ഓഫർ നിഷേധിക്കാൻ തയ്യാറാകുന്നില്ലെന്ന് പറയുമ്പോൾ അദ്ദേഹം അത് ശരിവെക്കുകയാണ്. അദ്ദേഹം ഇക്കാര്യം മുഖ്യമന്ത്രി ചോദിച്ചപ്പോൾ അത് പറഞ്ഞിട്ടുണ്ടാകുമെന്നുള്ള നമ്മുടെ ആ ഒരു വാദം, ആ ഒരു ബോധ്യം ഒന്നുകൂടി ബലപ്പെടുത്തുകയാണ്. എങ്കിൽ കൂടി അതിനപ്പുറത്തേക്ക് ഗുരുതര ആക്ഷേപം ഉണ്ടായിട്ടും എന്തുകൊണ്ടായിരിക്കാം ആന്റണി രാജുവിൻ്റെ മൗനം? അദ്ദേഹം എപ്പോൾ എന്ത് പ്രതികരിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്കിനി കുറെ കൂടി വ്യക്തമാണ്. എന്തായാലും സി പി അജിത കൂടി ചേരുന്നു. അജിത, എന്തായാലും ഈ ഒരു 100 കോടിയുടെ കൂടി മന്ത്രിസ്ഥാനം ഒരു അടഞ്ഞ അധ്യായമായി മാറുകയാണ്. ശശീന്ദ്രൻ്റെ മുഖത്തൊരു ചിരിയുണ്ടായിരുന്നു. തോമസ് കെ തോമസിന് ഒപ്പമാണ് ഞാൻ അഭിശസിക്കേണ്ടതെന്ന് പറയുമ്പോഴും ശശീന്ദ്രനാണെന്ന് ഡയറക്റ്റ് പറയുന്നില്ലെങ്കിലും ഒരുപാട് സംഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് LDFൽ നടക്കുന്നുണ്ട്. പല തലത്തിലുള്ള ചർച്ചകൾ നടക്കും. ഇതൊക്കെ 100 കോടിയൊക്കെ നടക്കുമോ എന്നൊക്കെ ചിലർ മൂക്കത്തെ വിരൽ വെക്കുന്നുണ്ടെങ്കിലും ആന്റണി രാജു നിഷേധിക്കുന്നില്ല എന്നുള്ളത് പ്രധാനമല്ലേ അജിത? ആ, തീർച്ചയായും കമലേഷ്. ഈ ഒരു വിവാദം കേരളത്തിന് അത്ര പരിചിതമല്ലാത്ത ഒരു കാര്യമാണ്. ഇത്തരത്തിൽ കോടികൾ കൊടുത്ത് MLA മാരെ അല്ലെങ്കിൽ ജനപ്രതിനിധികളെ വിലക്ക് വാങ്ങുക എന്നുള്ളത്. ഏതായാലും ഇത് ഇങ്ങനെ ഒരു വാർത്ത പുറത്തു വരുന്നു, അത് പുറത്തു വന്ന സമയം, അത് പുറത്തു വന്ന രീതി, ഇതെല്ലാം വളരെ വലിയ രാഷ്ട്രീയ കൗതുകം ഉണ്ടാക്കുന്ന ഒന്നാണ്. പ്രത്യേകിച്ചും CPMനെ സംബന്ധിച്ച്, ഇടതുപക്ഷ രാഷ്ട്രീയത്തെ സംബന്ധിച്ച്, LDFനെ സംബന്ധിച്ച് ഇതൊക്കെ വളരെ നിർണായകമായ രാഷ്ട്രീയ ചർച്ചകൾ തുടർന്ന് അങ്ങോട്ടും സാധ്യത ഉള്ള അതിനുള്ള സാധ്യതകൾ തുറന്നിടുന്ന ഒരു ആരോപണവും വിവാദവും കൂടിയാണ് എന്നുള്ളത് പ്രത്യേകം പറയാം. വയ്യ, കമലേഷ് സൂചിപ്പിച്ച പോലെ തന്നെ NCPയുടെ രണ്ടാം മന്ത്രി സ്ഥാനം അല്ലെങ്കിൽ ഒരു ടേം മാറി അടുത്തയാൾ വരണം എന്നുള്ളത് NCPക്കകത്ത് തന്നെ ദീർഘകാലമായിട്ടുള്ള ആവശ്യമാണ്. മാസങ്ങളായി ഇതിനെ സംബന്ധിച്ച ചർച്ചകൾ നടക്കുന്നു, ഇത് നടക്കുന്നില്ല. പലപ്പോഴും പരസ്യമായ ഏറ്റുമുട്ടലിലേക്ക് വരെ ഈ കാര്യങ്ങൾ പോകുന്നു. മുഖ്യമന്ത്രി നിഷേധിക്കുന്നു, ഇത്തരത്തിൽ ഇനി മന്ത്രിമാറ്റം ഇപ്പോൾ തൽക്കാലം വേണ്ട എന്ന് പറയുന്നു. ഇത്തരത്തിൽ ഈ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് തോമസ് കെ തോമസിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു നീക്കമുള്ളതായി വാർത്തകൾ വരുന്നതും. ആ ഒരു മന്ത്രിസ്ഥാനത്തെ പോലും ഭാവിയിൽ കിട്ടിയേക്കാവുന്ന അല്ലെങ്കിൽ കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് കരുതുന്ന ഒരു മന്ത്രിസ്ഥാനത്തെ പോലും അടച്ച്, അതിനുള്ള സാധ്യതകൾ പോലും അടച്ചിടുന്ന തരത്തിലേക്ക് ഈ വിവാദം വളരുന്നതും. ഏതായാലും NCPയുടെ കാര്യം അവിടെ അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ സാഹചര്യമുള്ളത് ഈ വാർത്തകൾ പുറത്തു വരുന്നത് ഏതായാലും CPM കേന്ദ്രങ്ങളെ ഉദ്ധരിച്ചാണ്. കാരണം CPMലെ ഒരു ഇന്നർ പൊളിറ്റിക്സിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ യോഗത്തിൻ്റെ ഒരു സെക്രട്ടേറിയറ്റിൻ്റെ ഉള്ളറ വിശദാംശങ്ങൾ തേടി ഉള്ള വാർത്തയുടെ രൂപത്തിലാണ് ഈ വാർത്തകൾ പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ CPM കേന്ദ്രങ്ങൾ തന്നെ പുറത്തുവിട്ട വാർത്ത എന്ന രീതിയിലുള്ള വിലയിരുത്തലുകളാണ് കേരള രാഷ്ട്രീയം ഇപ്പോൾ നടത്തുന്നത്. പല കാരണങ്ങളുണ്ട്, ചർച്ചകൾ പല വഴിക്കാണ് പോകുന്നത്, പലതരത്തിലുള്ള വിവാദങ്ങൾ സർക്കാരിനെതിരെയും അതുപോലെ തന്നെ ഭരണനിരക്കെതിരെയും ഉയരുന്നു, ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്നു, PP ദിവ്യ അടക്കമുള്ള വിവാദ വിഷയങ്ങൾ വളരെയധികം കത്തിനിൽക്കുന്ന ഒരു സമയത്ത് ചർച്ചകൾ വഴിമാറിപ്പോകുന്നതിനുള്ള ഒരു സാഹചര്യം കൂടി ഈ കോഴ വിവാദം ഉണ്ടാക്കി എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. പ്രത്യേകിച്ചും ഈ ഉപതെരഞ്ഞെടുപ്പ് അതൊരു പോയിന്റാണ് അജിത. ഈ ടൈമിംഗ് വളരെ പ്രധാനപ്പെട്ടതാണ്. PP ദിവ്യയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ അടിമുടി പ്രതിസന്ധിയിലാണ്, പ്രതിരോധത്തിലാണ് സംസ്ഥാന സർക്കാരും ഒപ്പം തന്നെ CPMഉം LDFഉം. അതിനിടയിൽ ഈ ഒരു വാർത്ത വരുന്നു, ഒരു വാർത്താ ബോംബ് വരുന്നു, അതിലേക്ക് ചർച്ചകൾ മാറട്ടെ എന്നൊരു പക്ഷേ CPM ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, പക്ഷേ അതിലേറെ പ്രധാനമാണ് PP ദിവ്യക്കെതിരെ